നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തമ്മിൽ അതിർത്തികൾ ഒന്നും തന്നെ പങ്കിടുന്നില്ല. തമ്മിൽ അതിർത്തികൾ ഇല്ലെങ്കിലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീത സമരങ്ങളിൽ ഒന്ന് ഇറാനും ഇസ്രയേലും തമ്മിലാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തികൾ ഇല്ലെങ്കിലും പ്രകൃതി വിഭവ മേഖലകളൊന്നും തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കുവെക്കുന്നില്ലെങ്കിലും എന്നാൽ ലോകം ഏറ്റവും കൂടുതലും ശ്രദ്ധ ചെലുത്തുന്ന ശീത സമരങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവരുടേത്. ഇറാൻ ഇസ്രയേൽ പ്രോക്സി കോൺഫ്ലിക്ട് എന്നാണ് ലോകവേദിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പക അറിയപ്പെടുന്നത്. ഇറാൻ ഇസ്രയേൽ പ്രോക്സി കോൺഫ്ലിക്ട് എന്നറിയപ്പെട്ടിരുന്ന ഈ ശീത സമരം ഒരു നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ലോകം. അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലാകെ അനിഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന യുദ്ധം വരെയാകും ഫലമെന്ന പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. വിദഗ്ധർ എന്തുകൊണ്ടാണ് അത്തരം മുന്നറിയിപ്പ് നൽകുന്നത്? പരിശോധിക്കാം. ഇസ്രയേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുക്കപ്പെട്ടിരുന്നു. ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ വഷളാക്കിയിരുന്നു. ഡമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണം, അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ, ഇറാനിലെ ഇസ്ഫഹാൻ എയർബേസിലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നെങ്കിലും അവയൊന്നും സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എക്സലേറ്റ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു, അതായത് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കോ കരയുദ്ധത്തിലേക്കോ പോയിട്ടില്ല, അഥവാ രൂക്ഷമായിട്ടില്ല എന്ന് സാരം. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ശക്തമായ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വലിയ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധ സാധ്യതകൾ വീണ്ടും ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. ഇറാനെ ആക്രമിക്കണമെന്നും ആക്രമിക്കരുത് എന്നും വാദിക്കുന്ന പ്രതിരോധ വിദഗ്ധർ ഇസ്രായേലിലുണ്ട്. ഇറാനുമായി യുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രായേലിനെ നാശം ചെയ്യുമെന്ന് ചിലർ പറയുന്നവരുമുണ്ട്. ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായം കിട്ടാം. യു എസ് ഇസ്രായേൽ പക്ഷത്തും സ്ഥിതി ചെയ്താൽ ഒരു ലോക യുദ്ധത്തിലേക്ക് പോലും സംഭവങ്ങൾ നയിക്കാമെന്നും ഒരു യുദ്ധത്തിന് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് യുദ്ധത്തെ എതിർക്കുന്ന ഇസ്രായേലി വിദഗ്ധർ പറയുന്നത്. യുദ്ധമേഖലയിലാകെ നാശമുണ്ടാക്കുമെന്നും തങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നില്ല എന്നും ഇസ്രായേലാണ് പ്രകോപനമുണ്ടാക്കുന്നത് എന്നും ഇറാന്റെ പ്രസിഡന്റ് ഇന്നലെ യു എനിൽ പറഞ്ഞിരുന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ലോകത്തിന്റെ ശുഭപ്രതീക്ഷ. അപ്പോഴും രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റെ നയപരവും തന്ത്രപരവുമായ എതിരാളി തന്നെയാണ് ഇറാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുഷ്യം വർദ്ധിപ്പിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് നഡാൻസ് ആണവ നിലയത്തിലെ ആക്രമണം. സ്റ്റാക്സ്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു ഇതിന് പിന്നിൽ. ഇസ്രയേൽ യു എസ് സഹകരണത്തിലാണ് ഈ സ്റ്റാക്സ്നെറ്റ് വികസിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. സ്ഥിരീകരണം വന്നിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യ ചേരി എന്ന ഭയത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ഈ നദാൻസ് ആണവ നിലയത്തിലെ ആക്രമണം എന്താണെന്ന് നോക്കാം. ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിൽ 2010 ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്ടഡ് ആയിരുന്നുവെങ്കിലും അട്ടിമറികൾ ഭയന്ന് ഇവയെ ഒന്നും തന്നെ സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നേയില്ല. എന്നാൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അകത്തുകയറിയ ഈ വൈറസ് ദീർഘനാൾ ഉറങ്ങിക്കിടന്നു, തന്റെ നിയോഗം വരുന്നതും കാത്ത്. ഒടുവിൽ അത് സംഭവിച്ചു. ഒരു ദിവസം വൈറസുകൾ ഉണർന്നെഴുന്നേറ്റു. നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇറാനിൽ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു. അതായത് ഇന്നത്തെ പേജർ അപകടവുമായി കൂട്ടിവായിച്ചാൽ രണ്ടും ഒരേ രീതിയാണ്. പേജറിൽ സ്ഫോടന വസ്തു കയറിക്കൂടി കുറേ നാളുകൾക്ക് ശേഷമാണ് അവ പൊട്ടിത്തെറിച്ചത്. അതുവരെ ഈ വൈറസ് കാത്തിരുന്ന പോലെ അവരും കാത്തിരിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥകർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു ഈ വൈറസുകൾ. സ്റ്റക്സ്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു ഇതിന് പിന്നിൽ. ഇസ്രായേൽ യു എസ് സഹകരണത്തിലാണ് ഈ വൈറസ് വികസിപ്പിച്ചതെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യ ചേരി എന്നും ഭയത്തോടെ സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളെ മാത്രമാണ് ഈ സ്റ്റക്സ്നെറ്റ് ലക്ഷ്യം വെച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് യു എസും ഇസ്രയേലും സംശയനിരലിൽ വന്നെത്തിയത്. ഏതായാലും ലോകത്തിലെ ആദ്യ സൈബർ യുദ്ധ ആയുധമാണ് ഈ സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ലോകം ഞെട്ടിയ സംഗതികളാണ് നഡാൻസ് നിലയത്തിൽ നടന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിലയത്തിലെ 7000 സെൻട്രിഫ്യൂജുകൾ അധികരിച്ച വേഗത്തിൽ കറങ്ങി. ഈ കറക്കത്തിലും തുടർന്ന് ഉടലെടുത്ത തകരാറിലും നിലയത്തിന്റെ കാതലായ സംവിധാനങ്ങൾക്ക് തകർച്ചയും കേടുപാടുകളും പറ്റി.
നദാൻസ് പൂർണ്ണമായും നിയന്ത്രണത്തിൽ അല്ലാതെയായി മാറി. ഇറാന്റെ ആണവ മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഇതുമൂലം സംഭവിച്ചത്. ഇതുകൂടാതെ ഇറാനിൽ ആണവ വിദ്യയും നവീന ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല ഉന്നത സൈനികരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രയേലിലെ മൊസാദിന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് ഇറാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇസ്രയേൽ ഇറാൻ ബന്ധത്തിലെ ഏറ്റവും വലിയ വിള്ളലുകൾക്കൊന്നിന് കാരണമായത് റോൺ അറാന്തിന്റെ തിരോധാനമാണ്. 1986 ഒക്ടോബറിൽ ലബനന് മുകളിലൂടെ സൈനിക വിമാനം പറക്കുകയായിരുന്നു വ്യോമസേനാ ഉദ്യോഗസ്ഥരും പൈലറ്റുമായ അറാദ്. എന്നാൽ ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്തതിനെ തുടർന്നുണ്ടായ അപകടം മൂലം അറാദിന്റെ വിമാനം തകർന്നു വീണു. അറാദിന്റെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ലബനീസ് ഷിയ സംഘടനയായ അമാലിന്റെ പിടിയിലായി പൈലറ്റ്. ഇസ്രയേലിന്റെ തടവിൽ കഴിയുന്ന 200 ലബനീസ്, 450 ഫലസ്തീൻ തടവ് പുള്ളികൾക്ക് പകരം ഈ അറാദിനെ കൈമാറണമെന്ന് അമാൽ ഉടമ്പടി മുന്നോട്ട് വെച്ചുവെങ്കിലും ഇസ്രയേൽ ഇതിന് ഒരുക്കമായിരുന്നില്ല. തുടർന്ന് അറാദിനെ ഇറാനും കൈമാറി. പിന്നീട് 2 വർഷത്തിനിടയ്ക്ക് ഇസ്രയേലിലേക്ക് 2 കത്തുകൾ അറാദ് എഴുതി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പുറത്തിറങ്ങി. എന്നാൽ 1988 മുതൽ അറാദിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ല. അറാദിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയാനായി അന്ന് മുതൽ ഇസ്രയേലി സേനയായ IDFും മൊസാദും വിവിധ ദൌത്യങ്ങൾ നടത്തി വന്നിരുന്നു. 5 വർഷം മുൻപ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ അറാദ് 1988 തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു. 2006 ഇതേ കാര്യം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയും പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനൊക്കെ മുൻപ് ആണവ കേന്ദ്രത്തിൽ കടന്നുകൂടിയ ആ വൈറസ് അത് ആരാണ് നിർമ്മിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും ഇറാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അന്നൊക്കെ തന്നെ അവർ പറഞ്ഞത് അത് ഇസ്രായേൽ ആണ് എന്ന് തന്നെയാണ്. സ്റ്റെക്സ്നെറ്റ് ആരാണ് നിർമ്മിച്ചതെന്ന ഇന്നും ഒരു ചുരുളഴിയ രഹസ്യമാണ്. എന്നാൽ US ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസികളുമായി എപ്പോഴും സാങ്കേതിക ലോകം ഈ സ്റ്റെക്സ്നെറ്റിനെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. US കുപ്രസിദ്ധമായ ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസുമായി ബന്ധപ്പെട്ടാണ് ഈ സ്റ്റെക്സ്നെറ്റ് വികസിപ്പിച്ചത് എന്നും പരക്കെ അഭ്യൂഹമുണ്ട്. 2011 ഇസ്രായേൽ സൈന്യാധിപനായ ഗാബി അഷ്കനാസി അതീവ സ്വകാര്യമായി നടത്തിയ വിരമിക്കൽ ചടങ്ങിന്റെ വീഡിയോ ലീക്കായി. ഇതിൽ പ്രസംഗത്തിനിടെ ഈ സ്റ്റെക്സ്നെറ്റ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് പറഞ്ഞത് ഇസ്രയേലിന്റെ പങ്ക് വെളിവാക്കി. CIA മുൻ ഡയറക്ടർ മൈക്കിൾ അതുപോലെ തന്നെ അണുബോംബ് പോലെ, അതായത് സ്റ്റെക്സ്നെറ്റിന് എന്ന അണുബോംബ് പോലെ സവിശേഷമായ ഒരു വമ്പൻ ആയുധം എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത്. ഇതെല്ലാം തന്നെ പറയുന്നത് ഇസ്രയേലാണ് ഇതിന് പിന്നിൽ എന്നാണ്. എന്തായാലും ബുദ്ധി കൊണ്ട് കളിക്കണമെങ്കിൽ ഇസ്രായേൽ തന്നെയായിരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ വിധി എഴുതുന്നത്. ഇറാൻ എന്തായാലും ഭയത്തിൽ തന്നെയാണ് കഴിയുന്നത്. എന്തായിരിക്കും ഇനി അവരുടെ മുന്നിൽ വരിക എന്ന് അറിയാൻ കഴിയാതെ.